Hi friends, welcome to my YouTube channel hmedia. ഈ വീഡിയോയിലൂടെ സ്പ്ലൈൻ ക്ലീനർ എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3ഡി മാക്സിൽ സ്പ്ലൈൻ മോഡലിംഗ് ചെയ്യുന്ന ഏതൊരാളും യൂസ് ചെയ്യേണ്ട ഒരു മസ്റ്റ് ഹാവ് ടൂളാണിത്. ഓട്ടോകാഡിൽ നിന്നോ വെക്ടർ സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഡ്രോയിങ്സുകളോ 3ഡി മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എററോട് കൂടിയാണ് 3ഡി മാക്സിലേക്ക് ഇമ്പോർട്ടായി ലഭിക്കുന്നത്. ഇതുപോലെ ലഭിക്കുന്ന സ്പ്ലൈനുകളെ ബാച്ച് ക്ലീൻ, റിപ്പയർ, ഒപ്റ്റിമൈസ് സ്പ്ലൈൻസ് തുടങ്ങിയ ഓപ്ഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് ഫിക്സ് ചെയ്യാനും കൂടാതെ ഓവർലാപ്പിംഗ് സ്പ്ലൈനുകളെ റിമൂവ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാനും ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് 3ഡി മാക്സിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി സ്പ്ലൈൻ ക്ലീനർ ചെക്ക് ചെയ്യുന്നതിനായി ഇല്ലസ്ട്രേറ്ററിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോഗോയാണ് 3ഡി മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഫയലിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് 3ഡി മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇവിടെ 3ഡി മാക്സിൽ നമ്മളീ ഒരു ഷേപ്പ് ഇമ്പോർട്ടായി ലഭിച്ചിരിക്കുകയാണ്. സ്പ്ലൈൻ ക്ലീനർ യൂസ് ചെയ്യുന്നതിന് മുൻപേ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് മോഡിഫയർ ലിസ്റ്റിൽ നിന്നും എക്സ്ട്രൂഡ് അസൈൻ ചെയ്ത് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് അസൈൻ ചെയ്തപ്പോൾ ഇതുപോലെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനി മോഡിഫയറിൽ നിന്നും എക്സ്ട്രൂഡ് റിമൂവ് ചെയ്ത് സ്പ്ലൈൻ ക്ലീനർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഷേപ്പിലെ എറേഴ്സിനെ ഫിക്സ് ചെയ്യാം. സ്പ്ലൈൻ ക്ലീനർ ഇവിടെ ആക്സസ് ചെയ്തിരിക്കുകയാണ്. സ്പ്ലൈൻ ഇൻഫോ ഡയലോഗ് എന്ന ഈ ഒരു ബട്ടനാണ് നമ്മൾ ഇതിൽ കാണുന്നത്. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഈ ഷേപ്സിലെ എറേഴ്സിനെ ഡയഗ്നോസ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. സ്പ്ലൈൻ ഇൻഫോ എന്ന ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പണായി ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്സ്, സ്പ്ലൈൻസ്, സെഗ്മെന്റ്, വേർട്ടിസസ്, സ്പ്ലൈൻ ലെങ്ത് തുടങ്ങിയ കൗണ്ട്സ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഇനി പോസിബിൾ എറേഴ്സ് എന്ന ഈ ഒരു സെക്ഷനും സ്പ്ലൈൻ ഇൻഫോ എന്ന ഈ ഒരു വിൻഡോയിൽ കാണാവുന്നതാണ്. ഈ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യാം. എറർ ഡിറ്റക്ഷൻ സെറ്റിംഗ്സ് എന്ന ഈ ഒരു വിൻഡോ ആണ് ഇവിടെ ഓപ്പണായി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ഓവർലാപ്പിംഗ് വെർട്ടിസസ്, മാക്സിമം ഓഫ്സെറ്റ്, ഓവർലാപ്പിംഗ് സ്പ്ലൈൻസ്, മാക്സിമം ഓഫ്സെറ്റ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഓഫ്സെറ്റ് വാല്യൂസ് ഡിഫോൾട്ടായി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എക്സ്പോസ് എന്ന ഈ ഒരു സെറ്റിംഗ്സും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഒരു സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വെർട്ടെക്സ് സ്റ്റിക് കളർ, വെർട്ടെക്സ് നമ്പർ കളർ, മെറ്റീരിയൽ ഐ ഡി കളർ തുടങ്ങിയ ഈ ഒരു സെറ്റിംഗ്സിൽ നിന്നും കാണാവുന്നതാണ്. കൂടാതെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഈ കളേഴ്സ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതുമാണ്. എക്സ്പോസിൽ വെർട്ടെക്സ് സ്റ്റിക്സ്, വെർട്ടെക്സ് നമ്പേഴ്സ്, മെറ്റീരിയൽ ഐ ഡീസ് എന്ന ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. ഈ ഓപ്ഷനുകൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്സിലെ വെർട്ടെക്സുകൾ, വെർട്ടെക്സ് നമ്പേഴ്സ് നമുക്കിതിൽ ഹൈലൈറ്റ് ആയി കാണുന്നതാണ്. ഞാനിവിടെ വെർട്ടെക്സ് സ്റ്റിക്സ് എന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി പോസിബിൾ എറേഴ്സ് എന്ന ഈ ഒരു സെക്ഷനിൽ മേക്ക് ഡയഗ്നോസിസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്സിലെ പോസിബിൾ എറേഴ്സിനെ ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഓവർലാപ്പിംഗ് സ്പ്ലൈൻസ്, ഓവർലാപ്പിംഗ് വെർട്ടിസസ് നമുക്കിതിൽ കാണാവുന്നതാണ്. ഇനി ഈ ഒരു ഷേപ്പിനെ ഫിക്സ് ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യുന്നതിനായി സ്പ്ലൈൻ ക്ലീനറിൽ വേൾഡ് വെർട്ടിസസ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ത്രെഷോൾഡ് വാല്യൂ 0.1 mm ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേൾഡ് വെർട്ടിസസ് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ആയിരിക്കുന്ന വെർട്ടെക്സുകളെ വെൽഡ് ചെയ്ത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഈ ഷേപ്സിലെ എറേഴ്സിനെ നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി സ്പ്ലൈൻ ഇൻഫോ ഡയലോഗിൽ വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഷേപ്സിലെ എറേഴ്സിനെ ചെക്ക് ചെയ്യാം. ഇവിടെ കൺഗ്രാജുലേഷൻസ്, നോ എറേഴ്സ് ഫൗണ്ട് എന്ന ഒരു മെസ്സേജാണ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. നമ്മളീ ഒരു ഷേപ്പ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി മോഡിഫയർ ലിസ്റ്റിൽ നിന്നും എക്സ്ട്രൂഡ് ചെയ്ത് ഇതിനെ ചെക്ക് ചെയ്യാം. അടുത്തതായി ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഓവർലാപ്പിംഗ് ആയ സ്പ്ലൈൻസിനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഓവർലാപ്പിംഗ് ആയ ഷേപ്സിനെ എക്സ്ട്രൂഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എറേഴ്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. സ്പ്ലൈൻ ക്ലീനർ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഓവർലാപ്പിംഗ് ആയ സ്പ്ലൈൻസിനെ ഡിലേ ചെയ്യുന്നതിനായി സ്പ്ലൈൻ ക്ലീനറിലെ ആക്ഷൻ ബൈ ഫിൽട്ടർ എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ സെലക്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഡിലീറ്റ് എന്ന ഈ ഒരു ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്.
ഇനി വൈ എന്ന ഈ ഒരു സെക്ഷനിൽ നിന്നും ഓവർലാപ്പിംഗ് സ്പ്ലൈൻസ് എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിന് ടോളറൻസ് 0.1 mm ആണ് ഇതിൽ ഡിഫോൾട്ടായി സെറ്റ് ആയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി എഫക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ ഒബ്ജക്ട്സ് ഓൺലി എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അപ്ലൈ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് മൂവ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഇതിൽ ഓവർലാപ്പിംഗ് ആയ സ്പ്ലൈൻസ് റിമൂവ് ആയിരിക്കുകയാണ്. ഇനി സ്പ്ലൈൻ ഇൻഫോ ഡയലോഗിൽ മേക്ക് ഡയഗ്നോസിസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഷേപ്പിനെ ചെക്ക് ചെയ്യാം. ഇതുപോലെ വളരെ ഈസിയായി ഓവർലാപ്പിംഗ് ആയ ഷേപ്പുകളെ ഡിലീറ്റ് ചെയ്ത് സ്പ്ലൈൻസിനെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇനി ടെക്സ്റ്റിൻ്റെ ഈ ഒരു ഷേപ്പിൽ റാൻഡമായി വെർട്ടെക്സുകളെ സെലക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്യുകയാണ്. കൂടാതെ ചില വെർട്ടെക്സുകളിൽ ഇതുപോലെ ഗ്യാപ്പുകളും ആഡ് ചെയ്തിരിക്കുകയാണ്. ആദ്യമായി ബ്രേക്കായ വെർട്ടെക്സുകളെ വെൽഡ് ചെയ്യുന്നതിനായി വേൾഡ് വെർട്ടിസസ് എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 0.1 mm ത്രഷോൾഡാണ് ഡിഫോൾട്ടായി ഇതിൽ സെറ്റ് ആയിരിക്കുന്നത്. നമുക്കിതിൽ വേൾഡ് വെർട്ടിസസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി വെർട്ടെക്സുകൾ തമ്മിലുള്ള ഗ്യാപ്പുകൾ ഫിക്സ് ചെയ്യുന്നതിനായി കണക്ട് വെർട്ടിസസ് എന്ന ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കണക്ട് വെർട്ടിസസിൽ മാക്സിമം ഡിസ്റ്റൻസ് 1 mm ആണ് ഇവിടെ സെറ്റ് ആയിരിക്കുന്നത്. വെർട്ടെക്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അനുസരിച്ച് ആ ഒരു ഡിസ്റ്റൻസ് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ 1 mm താഴെയാണ് ഈ ഒരു ഗ്യാപ്പുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്റ്റൻസിൽ 1 mm തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി കണക്ട് വെർട്ടിസസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ഉടനെ 1 mm ഡിസ്റ്റൻസിലുള്ള എല്ലാ വെർട്ടെക്സുകളുടെ ഗ്യാപ്പുകളും ഇവിടെ ഫിക്സ് ആയതായി നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി ആംഗിളിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഷേപ്പിനെ എക്സ്ട്രൂഡ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഷേപ്പിൽ എക്സ്ട്രൂഡ് ചെയ്തപ്പോൾ ഈ എക്സ്ട്രൂഷൻ ഡയറക്ഷൻ ഇതുപോലെയാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഇനി ഈ ഒരു പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നതിനായി മോഡിഫയിൽ നിന്നും ഈ ഒരു എക്സ്ട്രൂഡ് ഡിലേ ചെയ്യാം. ഇനി സ്പ്ലൈൻ ക്ലീനറിൽ മോർ ടൂൾസ് എന്ന ഈ ഒരു സെക്ഷനിൽ നിന്നും എക്സ്ട്രൂഷൻ ഡയറക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ കാണാവുന്നതാണ്. ഇവിടെ ഓട്ടോ എന്ന ഓപ്ഷനാണ് സെലക്ട് ആയിരിക്കുന്നത്. സെറ്റ് എക്സ്ട്രൂഷൻ ഡയറക്ഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി എക്സ്ട്രൂഡ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഇതുപോലെ ഈ ഒരു എക്സ്ട്രൂഷൻ ഡയറക്ഷൻ പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ സ്പ്ലൈനിലെ എറേഴ്സിനും ഫിക്സ് ചെയ്യുവാൻ ഈ ഒരു സ്പ്ലൈൻ ക്ലീനർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റിൻ്റെ ട്രയൽ വെർഷൻ അവൈലബിൾ ആണ്. ഈ സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഹ്മെഡിയയുടെ വാട്സപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് 3D സ്മാക്സിൻ്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്പ്ലൈൻ ക്ലീനറിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുകയാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ട്രയൽ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി കണ്ടിന്യൂ വിത്ത് ട്രയൽ വെർഷൻ എന്ന ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഓക്കെ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ സ്ക്രിപ്റ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റിനെ മെയിൻ ടൂൾ ബാറിൽ ഒരു ബട്ടണായി ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസിൽ കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്യാം. കാറ്റഗറിയിൽ നിന്നും സ്പ്ലൈൻ ഡൈനാമിക്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ന്യൂ ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഇനി ആക്ഷൻസിൽ നിന്നും സ്പ്ലൈൻ ക്ലീനർ ഡ്രാഗ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ടൂൾ ബാറിൻ്റെ ഐക്കൺ 3D സ്മാക്സിൻ്റെ മെയിൻ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി സ്പ്ലൈൻ മോഡലിംഗിൽ സ്പ്ലൈനിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനായി ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.